ഈ ലോകത്തിലെ ഏറ്റവും സൗഭാഗ്യവാനായ വ്യക്തി ആരാണ് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മിൽ പലരും പലതരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും പറയുക. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുഖസൗകര്യങ്ങളുടെ മധ്യേ ജീവിക്കുന്നവനും എല്ലാ സൗകര്യങ്ങളും വിദ്യാഭ്യാസവും കഴിവുകളും ഒത്തിണങ്ങിയ ഒരു വ്യക്തി, അല്ലെങ്കിൽ എല്ലാ സമ്പത്തുകളുടെയും സന്തോഷങ്ങളുടെയും നടുവിൽ ജീവിച്ച് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുത്ത ഒരു വ്യക്തി. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾക്ക് അനുസൃതം പറയുകയാണെങ്കിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലുമെല്ലാം ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തി. ഇങ്ങനെ പലതരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കാം നമ്മിൽ പലരും പറയുന്നത്. ഇവയൊന്നും തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇവയുടെയൊക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഈ ലോകത്തിൽ ഏറ്റവും സൗഭാഗ്യവാനായ ഒരു വ്യക്തി, ഈശോയെ തൻ്റെ സുഹൃത്തായി തിരഞ്ഞെടുത്തവനാരോ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും സൗഭാഗ്യവാനായ വ്യക്തി. ഈശോയെ തൻ്റെ സുഹൃത്തായി കണ്ടെത്തിയവനാരോ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും സൗഭാഗ്യവാനായ വ്യക്തി. ഈശോയെ സുഹൃത്തായി കണ്ടെത്തിയ ആത്മാവിൻ്റെ സൗഭാഗ്യം എത്രയോ വലുതാണെന്ന് വിശുദ്ധരുടെയൊക്കെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഹൃത് ബന്ധങ്ങൾ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല. നമ്മിൽ പലരും നല്ല സുഹൃത്തുക്കളെ അന്വേഷിക്കുന്നവരാണ്. നല്ല സുഹൃത്തുക്കൾ എന്നും താങ്ങും തണലും ആശ്വാസവുമാണ്. എന്നാൽ സുഹൃത് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, അത് എത്രയോ വലിയ മുറിവാണ് ഹൃദയത്തിൽ സൃഷ്ടിക്കുന്നത്. ക്രിസ്താനുകരണം ഇപ്രകാരം പഠിപ്പിക്കുന്നു: ജീവിത ഭാരങ്ങൾ തുറന്നു പറയുവാൻ ഒരു വ്യക്തി ഇല്ലാതെ പോകുന്നു എന്നത് ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ ജീവിതം നിരാശയുള്ളതായി തീരുന്നു. നിനക്ക് വിശ്വസിക്കാവുന്നതും ആശ്രയിക്കാവുന്നതും കഴിയുന്ന ഏറ്റവും നല്ല വ്യക്തി ദൈവമാണ്. നിനക്ക് വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും കഴിയുന്ന വ്യക്തി ദൈവമാണ്. ഈശോയെ സുഹൃത്തായി കണ്ടെത്തിയിരിക്കുന്ന ആത്മാവ് ഈശോയോട് ഏക ആത്മാവായി തീരുന്നു. ഈശോ തന്നെ ഈ സുഹൃത് ബന്ധത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഈശോ ഹൃദയത്തിൽ വസിക്കുന്ന ആത്മാവ് ഈശോയുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈശോയോടൊത്ത് ചെയ്യുന്നവൻ ഈശോയോട് കൂടെ ജീവിക്കുന്നു. ഈശോ അവൻ്റെ അടുത്ത സുഹൃത്തായി തീരുന്നു. വിശുദ്ധ അമ്മത്രേസ്യ പറയുന്നു: എൻ്റെ ദൈവത്തെ എൻ്റെ എപ്പോഴും എൻ്റെ വലതുഭാഗത്ത് ഞാൻ കാണുന്നു. ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് എല്ലാ മനുഷ്യരും എത്തിച്ചേരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹനാഥൻ എന്ന പുസ്തകത്തിൽ ഈശോ പറയുന്നുണ്ട്, മനുഷ്യർ തങ്ങളുടെ ആഗ്രഹങ്ങളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളും എന്നെ അറിയിക്കണമെന്നും എന്നോട് ആലോചന ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എത്രയോ തുച്ഛമായി മാത്രം മനുഷ്യർ എന്നെ അന്വേഷിക്കുന്നു. ഈശോയുടെ കൂടെ നടക്കുന്ന ആത്മാവിന് ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾ വളരെയധികമാണ്. ഈശോ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് വിശുദ്ധ സക്രാരിയിൽ വസിക്കുവാനോ സ്വർണ പുസ്തകത്തിക്കുള്ളിൽ വസിക്കുവാനോ അതുപോലെ തന്നെ മനോഹരമായ കൊട്ടാരങ്ങളിൽ വസിക്കുവാനോ അല്ല, എൻ്റെ ഹൃദയത്തിൽ വസിക്കുവാനാണ്. എൻ്റെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് എന്നോട് നിരന്തരം സംസാരിച്ചുകൊണ്ട് എന്നോടൊത്തുള്ള ഒരു ജീവിതം നയിക്കുവാനാണ് ഈശോ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഈശോയുമായുള്ള സൗഹൃദ ബന്ധത്തിന് പ്രധാനമായും മൂന്ന് തലങ്ങളാണുള്ളത്. ഒന്നാമതായി, വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിശുദ്ധ ലീമായിലെ വിശുദ്ധ റോസായും വിശുദ്ധ യേവപ്രാസ്യാമയുടെയൊക്കെ ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈശോ അവരുടെ അടുത്ത് വന്ന് നേരിട്ട് ഒരു മനുഷ്യ വ്യക്തിയുടെ രൂപത്തിൽ സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റു ചിലരുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയും വിശുദ്ധ അൽഫോൻസാമയും ഒന്നും ഒരിക്കലും ഈശോയെ നേരിട്ട് കണ്ടതായിട്ട് നാം കേട്ടിട്ടില്ല. എന്നാൽ അവരുടെയൊക്കെ ഹൃദയത്തിനുള്ളിൽ നിന്ന് ഈശോയുടെ സ്വരം എപ്പോഴും കേൾക്കുമായിരുന്നു. ആ സ്വരത്തോട് ഓരോ നിമിഷവും അവർ പ്രത്യുത്തരിച്ചു. അപ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിലേക്ക് ഈശോ ഇറങ്ങി വരികയും ഈശോയെ നേരിട്ട് കണ്ടുമുട്ടുന്ന ഒരനുഭവം ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഇനി മൂന്നാമതായി, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ഈശോ ഒരവസരം നൽകുന്നുണ്ട്. ഈ ദൈവഐക്യത്തിലേക്ക് ഈശോയുടെ സുഹൃത്താകുവാനുള്ള ഒരു ക്ഷണം നമുക്ക് ദൈവം നൽകുന്നുണ്ട്. ജീവിതത്തിലെ ഞെരുക്കങ്ങളുടെ അവസരത്തിലാണ് ദൈവം ഒരാത്മാവിനോട് ഏറ്റവും അധികമായി സംസാരിക്കുന്നത്. ഞെരുക്കങ്ങളുടെ മധ്യേ നിന്നുകൊണ്ട്
നമ്മുടെ ഹൃദയത്തിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ സ്വരത്തോട് നാം പ്രതികരിക്കുമ്പോൾ ഈശോയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി നാം തീരുന്നു. നാം സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ചവരും നാം പ്രോത്സാഹനം കൊടുത്ത് വളർത്തിയവരുമെല്ലാം ഒരു വേള നമ്മെ ഉപേക്ഷിച്ചു പോകുവാൻ ഈശോ തിരുമനസ്സാകാറുണ്ട്. എന്നാൽ ഇതൊരിക്കലും നമ്മുടെ തിന്മയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈശോയുടെ സുഹൃത് ബന്ധത്തിലേക്ക് ഈശോ പ്രവേശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മാവിനെ അവിടുന്ന് കഠിനമായ ഞെരുക്കങ്ങളിലൂടെ കടത്തിവിടുന്നു. അതിനുശേഷം ഈശോ മാത്രമാണ് മനുഷ്യൻ്റെ ഏക ആശ്രയവും ഏക ആശ്വാസവും എന്ന വലിയ ബോധ്യം ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ അനുഭവവേദ്യമാകുമ്പോൾ ഈശോ അവൻ്റെ അടുത്ത സുഹൃത്തായി തീരുന്നു. നമ്മോട് കൂടെ വസിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് ഈശോയുമായി നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈശോയെ അറിയിച്ചുകൊണ്ട് ജീവിതത്തിലെ സമസ്ത മേഖലകളിലേക്കും ഈശോയെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ അടുത്ത സുഹൃത്തായി സ്വീകരിക്കാം. എൻ്റെ ഗുരുനാഥനും എൻ്റെ നല്ല സുഹൃത്തുമായ എൻ്റെ നല്ല ഈശോയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നല്ല ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.